അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്നേഹവചനം 9 എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ട സമുദായങ്ങളുടെ കഥകൾ പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതിലൊന്നാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിൻ്റെ ആളുകൾ. അതിലൊരു സംഭവം ഹബീബായ നബി വിശദീകരിച്ചു തരുന്നുണ്ട്. ദൈവവിശ്വാസിയാവുകയും അതിൽ ക്ഷമയോടെ നിലകൊള്ളുകയും ചെയ്തതിനാൽ ഒരു ഗ്രാമം മുഴുവൻ വിശ്വാസികളായ ഒരു കൗമാരക്കാരൻ്റെ കഥ. ദൈവമാണ് താനെന്ന് വാദിക്കുന്ന രാജാവ്, ആ രാജാവിന് സഹായിയായി ഒരു മാരണക്കാരനും. ഒരിക്കൽ ഈ മാരണക്കാരൻ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, പ്രായം ഏറെയായി, എൻ്റെ കാലശേഷം അങ്ങയെ സഹായിക്കാൻ ഒരു മാരണക്കാരൻ വേണ്ടേ? അതിനായി മിടുക്കനായ ഒരു കുട്ടിയെ എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചാൽ ഞാനവനെ കൂടോത്ര വിദ്യകൾ പഠിപ്പിക്കാം. രാജാവ് മിടുക്കനായ ഒരു കുട്ടിയെ ഏർപ്പാട് ചെയ്തു. ദിവസവും ഈ കുട്ടി മാരണക്കാരൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നു. കുട്ടി പോകുന്ന വഴിയിൽ ഒരു മതപുരോഹിതനുണ്ടായിരുന്നു. അവർ തമ്മിൽ പരിചയത്തിലായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കുട്ടി ആകൃഷ്ടനായി. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ ഒരല്പസമയം മതപുരോഹിതനൊപ്പം ചെലവഴിച്ചു. മതം പഠിക്കാൻ തുടങ്ങി. അത് ആ കുട്ടിയിൽ ഏറെ സ്വാധീനം ചെലുത്തി. പുരോഹിതിൻ്റെ ദൈവിക ആശയങ്ങളും മാരണക്കാരൻ്റെ പൈശാചികതയും ആ കുട്ടിയുടെ മനസ്സിൽ സംഘട്ടനം സൃഷ്ടിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള വെമ്പൽ. മതപുരോഹിതൻ്റെ അടുക്കൽ സമയം ചെലവഴിക്കുന്നതിനാൽ മാരണക്കാരൻ്റെ അടുക്കൽ എത്താൻ വൈകും. അതിനാൽ മാരണക്കാരൻ കുട്ടിയെ ശിക്ഷിക്കും. പുരോഹിതൻ പരിഹാരം നിർദ്ദേശിച്ചു. വീട്ടുകാർ കാരണത്താലാണ് വൈകുന്നതെന്ന് മാരണക്കാരനോടും, മാരണക്കാരൻ കാരണത്താലാണ് വൈകുന്നതെന്ന് വീട്ടുകാരോടും പറയുക. പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം പോകുന്ന വഴിയിൽ ഒരു വലിയ മൃഗം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത വിധം തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ പ്രയാസപ്പെട്ടു. അപ്പോൾ ആ കുട്ടി ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. മതപുരോഹിതനാണോ മാരണക്കാരനാണോ ഉത്തമൻ എന്ന് ഞാനിന്ന് പരീക്ഷിച്ചറിയും. അവനൊരു കല്ലെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, മാരണക്കാരനേക്കാൾ നിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവൻ പുരോഹിതനാണെങ്കിൽ ഈ മൃഗത്തെ നീ കൊന്നുകളയണം. എന്നിട്ട് ആ മൃഗത്തിന് നേരെ എറിഞ്ഞു. അത്ഭുതം, മൃഗം ചത്തുവീണു. അവനുടനെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പുരോഹിതൻ, കുഞ്ഞെ, നീ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, അതിനാൽ നീ പരീക്ഷിക്കപ്പെടും. ആ സമയം എന്നെക്കുറിച്ച് ആരെയും നീ വിവരമറിയിക്കരുത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കുട്ടി കൂടുതൽ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. വെള്ളപ്പാണ്ടും അന്ധതയും തുടങ്ങി പലവിധ രോഗങ്ങളും ചികിത്സിച്ചു ഭേദമാക്കാൻ തുടങ്ങി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു മന്ത്രിയുടെ ചെവിയിലുമെത്തി. അദ്ദേഹം ധാരാളം സമ്മാനങ്ങളുമായി കുട്ടിയുടെ അടുത്തെത്തി ആവശ്യം അറിയിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ ആരെയും സുഖപ്പെടുത്തുന്നില്ല, എല്ലാം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ശമനത്തിന് വേണ്ടി ഞാൻ അവനോട് പ്രാർത്ഥിക്കാം, അവൻ നിങ്ങൾക്ക് ശമനം നൽകും. മന്ത്രി ദൈവവിശ്വാസിയായി. കുട്ടി പ്രാർത്ഥിച്ചു. മന്ത്രിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അടുത്ത ദിവസം ദർബാറിൽ വന്ന മന്ത്രിയെ കണ്ട് രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കൾക്കെങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടി? എൻ്റെ ദൈവം എനിക്ക് കാഴ്ച തിരിച്ചു തന്നു എന്ന മന്ത്രിയുടെ മറുപടി രാജാവിനെ കോപിഷ്ടനാക്കി. രാജാവ് ചോദിച്ചു, ഞാനല്ലാത്ത ഒരു ദൈവമോ? അതെ, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു. മന്ത്രിയെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ മന്ത്രി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ മാരണം പഠിക്കാൻ പറഞ്ഞയച്ച കുട്ടിയെയും മതപുരോഹിതനെയും രാജാവിന് മുന്നിൽ ഹാജരാക്കി. പിന്നീട് നടന്നത് സംഭവ ബഹുലമായ സംഭവങ്ങളായിരുന്നു. സമയദൈർഘ്യം കാരണം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഇൻഷാ അല്ലാ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.